നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ക്രൈം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടത്. അതായത് അമിത്ഷാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് കർശനമായി പറഞ്ഞിരിക്കുകയാണ്, 25 അസംബ്ലി സീറ്റുകളിൽ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള എൻഫോഴ്സ്മെൻറ്റ്, കസ്റ്റംസ്, സി ബി ഐ, എൻ ഐ എ തുടങ്ങിയുള്ള കേസുകളിൽ മന്ത്രിമാർ മാത്രമല്ല, സ്പീക്കർ മാത്രമല്ല, പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളും അകത്താകും. അത് മുന്നോട്ട് പോകണോ വേണ്ടയോ? വേണ്ട എന്നുണ്ടെങ്കിൽ തങ്ങൾ പറയുന്ന പ്രകാരം പറയുന്ന സീറ്റുകൾ വിജയിപ്പിക്കണം. 25 സീറ്റാണ് അമിത്ഷാ കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഡീലിംഗ് നടക്കുന്നത് വളരെ കൃത്യമായി അറിഞ്ഞ വിവരം വെച്ചിട്ട് ഇപ്പോഴത്തെ ഡി ജി പി ആണ് മെയിൻ ഇടനിലക്കാരനായി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഗഡ്കരിയാണ് മറ്റൊരാൾ, അതേപോലെ യൂസഫ് അലിയാണ് മറ്റൊരാൾ. ഈ മൂന്ന് പേരിൽ ഉപയോഗിച്ചാണ് പിണറായി വിജയൻ ഇതിൻ്റെ കച്ചവടം നടത്തുന്നത്. അതായത് ഏത് വിധേനയെങ്കിലും ഈ നാല് ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം. സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാട്, ഡോളർ കടത്ത്, കിഫ്ബി ഇടപാട്, ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങി എല്ലാ തരത്തിലുള്ള അഴിമതികളുടെയും വ്യക്തമായ രേഖകളാണ് കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുള്ളത്, അമിത്ഷായ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് അകത്താവുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഇതോടുകൂടിയിട്ട് കാലാകാലത്തേക്ക് തീരും എന്നുള്ള ഉറപ്പാണ്. എന്നാൽ അമിത്ഷായുടെ ആവശ്യം കേരളത്തിൽ താൽക്കാലികമായിട്ട് ഈ ഇത് നടത്തി സി പി എമ്മിനെ നശിപ്പിക്കുക, കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല, പകരം കോൺഗ്രസ്സിനെ തോൽപ്പിച്ച് സി പി എമ്മിനെ തൽക്കാലം വിജയിപ്പിച്ച് അതോടൊപ്പം ബി ജെ പി അധികാരത്തിലേക്ക് വരണം. ബി ജെ പി ആദ്യഘട്ടത്തിൽ ഈ വരുന്ന ഇലക്ഷനിൽ ആദ്യ ഒറ്റഘട്ടത്തിൽ വിജയിക്കാൻ സാധ്യതയില്ല, നിന്നാൽ ഇവിടെ വിജയിക്കുകയുമില്ല. എന്നാൽ 25 സീറ്റെങ്കിലും വിജയിപ്പിക്കണമെന്നാണ് പിണറായി വിജയന് കൊടുത്ത താക്കീത്. എന്നാൽ പിണറായി വിജയൻ 10 മുതൽ 15 സീറ്റ് വരെയാണ് വിജയിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ തമ്മിലുള്ള ധാരണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേന്ദ്രനിൽ കൂടിയാണ്. സുരേന്ദ്രൻ ദിവസേന ഓരോ മന്ത്രിമാരും ഏതൊക്കെ മന്ത്രിമാരെ കുറിച്ചിട്ടാണ് ഇപ്പോൾ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാട്, തീവ്രവാദ ബന്ധം തുടങ്ങി സകല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ്, അതേപോലെ എൻ ഐ എ, അതേപോലെ കസ്റ്റംസ്, അത് സി ബി ഐ അന്വേഷണങ്ങളിൽ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ മകൾ അടക്കമുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസാണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ശ്രീരാമകൃഷ്ണനെ കുറിച്ചുള്ള വളരെ ആസൂത്രിതമായി നീങ്ങുമ്പോഴാണ്, അതേപോലെ രവീന്ദ്രൻ തുടങ്ങി എല്ലാ ആളുകളെ കുറിച്ചും വ്യക്തമായ അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു അട്ടിമറി ഈ രൂപത്തിൽ വേണ്ട, പകരം അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും, പകരം ബി ജെ പിക്കാണ്, ബി ജെ പിയാണ് അടുത്ത ഇലക്ഷനിൽ പ്രതിപക്ഷമായി പ്രധാനമായിട്ട് വരേണ്ടത്. അതിനടുത്ത അതോടൊപ്പം തന്നെ സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ശേഷം, കോൺഗ്രസിനെ തകർത്ത ശേഷം ചെയ്യേണ്ടത് സി പി എമ്മിൻ്റെ ഈ കേസ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന കേസുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ പിടിച്ച് ജയിലിലടയ്ക്കുകയും അത് സി പി എമ്മിനെ തകർക്കുകയും ചെയ്യുക എന്നുള്ള വ്യക്തമായ പ്ലാനാണ് അമിത്ഷായ്ക്കുമ്പുള്ളത്. അമിത്ഷാ ഇപ്പോൾ 7 സീറ്റ് തിരുവനന്തപുരത്ത് കിട്ടണമെന്നാണ്, മറ്റേ ഈ സ്റ്റേറ്റിലെ 140 സീറ്റുണ്ടായിരിക്കാം, പക്ഷേ തിരുവനന്തപുരത്തെ 14 സീറ്റിൽ 7 സീറ്റ് ബി ജെ പി വിജയിക്കണം, അതിനുള്ള നടപടികൾ പ്രവർത്തിക്കണമെന്നാണ് പിണറായി വിജയന് കൊടുത്ത നിർദ്ദേശമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സുരേന്ദ്രൻ ഈ അടുത്ത കാലത്തെങ്ങാനും പിണറായി വിജയനെക്കുറിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച്, മന്ത്രിമാരെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം പറയുന്നുണ്ടോ? മുരളീധരൻ മുമ്പ് വന്ന് പറഞ്ഞുപോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ പറയുന്നുണ്ടോ? ഇല്ല, ഇനി അവർ പറയില്ല. ശ്രീരാമകൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കടകംപള്ളി സുരേന്ദ്രനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇ പി ജയരാജനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കെ ടി ജലീലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം അറസ്റ്റിലാകും എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള സുരേന്ദ്രൻ ഇപ്പോൾ നിശബ്ദനാണ്. ഈ കേസുകളെല്ലാം തന്നെ മരവിപ്പിച്ചു വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. കസ്റ്റംസും എൻ ഐ എം, എൻഫോഴ്സ്മെൻറ്റും സി ബി ഐയും എല്ലാം കേന്ദ്രത്തിൽ നിന്ന് പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരെയും അതേപോലെ സ്പീക്കറെയും ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടും ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. ഈ കാര്യം ക്രൈം പുറത്തു കൊണ്ടുവന്ന ശേഷം ഇന്നലെ മനോരമ കൃത്യമായി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മനോരമയിലെ വാർത്തയിലെ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കൃത്യമായി പിണറായി വിജയനുമായി ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പം പിണറായി വിജയനും ബി ജെ പിയും കൂടെ അടുത്ത ഇലക്ഷനിൽ കാണിക്കാൻ പോണ കാര്യം ബി ജെ പിയും സി പി എമ്മും ശക്തമായി ഫൈറ്റ് ചെയ്യുന്നതായി പ്രതീതിയുണ്ടാക്കും.
എന്നാൽ തില്ലങ്കരിയിൽ നടത്തിയപോലെയും പന്തളത്ത് നടത്തിയപോലെയും ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും വോട്ട് കച്ചവടത്തിൽ ഉണ്ടാവുക. ബി ജെ പി സ്ഥാനാർത്ഥികൾ, അത് 25 വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ സി പി എം ആ സ്ഥലങ്ങളിൽ വിജയിപ്പിക്കും. പകരം 115 നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി അവരുടെ നിശ്ചിത ശതമാനം വോട്ട് സി പി എമ്മിന് കൈമാറും. അപ്പം 25 നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിപ്പിക്കുന്നതിന് പകരമായിട്ട് 115 മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രം മെനയും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ പോകുന്നത്. കഴക്കൂട്ടത്ത് മുരളീധരനാണെന്നും നേമത്ത് എന്തായാലും ഒറ്റയ്ക്കാണെങ്കിലും ബി ജെ പി വിജയിക്കും, കുമ്മനമാണ്, കുമ്മനം ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ അവിടെ വിജയിക്കും. നേമം ഒഴികെ 6 നിയോജക മണ്ഡലങ്ങളാണ് അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ച ഇടനിലക്കാരെ നിൽക്കുന്നവർ ശക്തമായി വിജയിച്ചിരിക്കുന്നു എന്നും പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ പേടിക്കുന്നില്ല എന്നുമാണ് പുറത്തു വരുന്ന വിവരം. അത് കൃത്യമായി ശ്രീരാമകൃഷ്ണൻ അറിയാം, അതേ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, അതേപോലെ ഇ പി ജയരാജൻ അറിയാം, അതേപോലെ നമ്മുടെ മന്ത്രി കെ ടി ജലീലിനും അറിയാം, തോമസ് ഐസക്കിനും അറിയാം. യഥാർത്ഥത്തിൽ തോമസ് ഐസക് കുടങ്ങണമെന്ന് ആത്മാർത്ഥമായി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് 7 നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നുള്ള വിവരം ഉടനെ നമുക്ക് പുറത്തുവിടാം. എന്തായാലും ഈ ക്രൈം പുറത്തുകൊണ്ടുവന്ന വാർത്ത ശരിയാണെന്ന് മലയാള മനോരമ പത്രത്തിൽ നിന്നുള്ള വന്ന വാർത്ത ഇവിടെ സത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.